ഹായ് ഫ്രണ്ട്സ്, പുതിയ ഉള്ളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ ഇന്നിവിടെ ചെയ്ത് കാണിക്കുവാണി പോണത്. ഇത് കണ്ടോ, ഇതൊരു 3.7 വോൾട്ട് ബാറ്ററി. ഇത് കണ്ടോ, ഇതാ റീചാർജബിൾ ബാറ്ററി ആണ്. ഇതിന്റെ 3.7 വോൾട്ട് കണ്ടല്ലേ. അപ്പോ ഇതിമേ നമുക്ക് എന്താ വെച്ചാൽ 3 വോൾട്ട് ഇതിന് കിട്ടും. നമുക്ക് 3 വോൾട്ട് 4 വോൾട്ട് മാക്സിമം കിട്ടുന്ന അപ്പുറത്ത് കിട്ടൂല കേട്ടോ. അതായത് പിന്നെ ഇതാണിത് 12 വോൾട്ട് LED ആണിത്. ഇതൊക്കെ ഇതിനു സുഖകാര്യം വർക്ക് ചെയ്യിക്കുക. അതായത് ഇത് 3.7 വോൾട്ട് ആണ് ബാറ്ററി വരുന്നത്, ഇത് 12 വോൾട്ട് ആണ്. 9 വോൾട്ട് ആയാലും ഇത് LED കത്തുള്ളൂ. അപ്പൊ ഞാൻ അതൊരു ബോർഡ് പിശ ഞാൻ ഇവിടെ ഇതുകൊണ്ട് പിന്നെ 9 വോൾട്ട് ആക്കുന്നുണ്ട്, 12 വോൾട്ടും ആക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇവിടെ സ്കിപ്പ് ചെയ്ത് കണ്ടാൽ നിങ്ങൾക്ക് ഇതേമാതിരി ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ ഇത് 3.7 വോൾട്ട് ബാറ്ററിയാണ് ഇത് വരുന്നത്. പക്ഷെ ഇത് നമ്മള് ബൂസ്റ്റപ്പ് ഇതാണ്, 9 വോൾട്ട് ആക്കും 12 വോൾട്ടും ആക്കും കേട്ടോ. അപ്പൊ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ വീട് സ്കിപ്പ് ചെയ്ത കാണുക. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ ബാറ്ററി അത് ചെക്ക് ചെയ്ത് തന്നെ കാണിച്ചു തരാം കേട്ടോ. ഈ ബാറ്ററി ഇവിടെ മാർക്കറ്റ് കൊടുത്തു കണ്ടു, 3.7 വോൾട്ട് കണ്ടല്ലേ. അപ്പൊ ഇനി മൾട്ടിമീറ്റർ എന്ത് ചെയ്യാം, 20 ലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതാണ് മൈനസ് വരിക, ഇത് പ്ലസ് ആയിട്ട് വരിക. കണ്ടല്ലേ, 3.87 വോൾട്ട് കണ്ടല്ലേ. അപ്പൊ 4 വോൾട്ട് അടുത്തുണ്ടത്. അപ്പോ ഇതാണ് നമ്മൾ എന്ത് ചെയ്യണത്, 9 വോൾട്ട് 12 വോൾട്ട് ആക്കാൻ വേണ്ടി പോണത്. അപ്പൊ ഇതാണ് നമ്മളെ ബോർഡ് കണ്ടല്ലേ, ഇത് നമ്മളെ ബൂസ്റ്റ് ബോർഡാണ് കേട്ടോ. അതായത് ഇതിന്റെ ഇന്ന് കണ്ടുങ്ങള് ഇവിടെ വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഞാൻ കാണിച്ചു തരാം കണ്ടോ. അപ്പൊ ഇവിടെ ഈ ഇന്നതിനടുത്ത് 35 വോൾട്ട് നമുക്ക് കൊടുക്കുക. 35 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാല് ഈ ഔട്ട് 50 വോൾട്ട് ഔട്ട് കിട്ടും. അപ്പൊ 50 വോൾട്ട് നമുക്ക് ഇതിന് എടുക്കാം നമുക്ക് കേട്ടോ. ഞാൻ ചെയ്താണ് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ സംഗതി മനസ്സിലാവും. അപ്പൊ ആദ്യം നമ്മള് ഈ ഇന്നിന്നുള്ള ഭാഗത്ത് ഇതാ ഇവിടെ നമ്മൾ രണ്ട് വയറും കൂടെ സോഡത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ പ്ലസ് ഉള്ളവർക്ക് എന്ത് ചെയ്യാം, റെഡ് വയറ് എന്ത് ചെയ്യാം, സോളിൽ കൊടുക്കുക. അത് നമുക്ക് അറിയാൻ സുഖത്തിനാണ് ചെയ്തെടുക്കണത് കേട്ടോ. മൈനസ് ഉള്ളവർ എന്ത് ചെയ്യാം, നമ്മുടെ ബ്ലാക്ക് വയറും സോളിൽ കൊടുക്കുക. കണ്ടല്ലേ, അപ്പൊ ഇത് ഇന്നിന്റെ ഭാഗത്താണ് സോൾഡർ ചെയ്ത് കാണല്ലേ. ഇവിടെ ഇന്നാണ്, ഇത് ഔട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ബാറ്ററിന്റെ ഈ ഭാഗത്ത് ഇതാണ് എന്ത് ചെയ്യാം, പ്ലസ് വരിക, ഇത് മൈനസ് ആണ്. ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടോ, ഇവിടെ മുകൾ ഭാഗം പ്ലസ് കണ്ടല്ലേ, താഴെ ഭാഗം മൈനസ് കണ്ടോ. അപ്പൊ ഈ മൈനസ് എന്ത് ചെയ്യാം, ഈ ബ്ലാക്ക് വയർ എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് സോൾഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ബ്ലാക്ക് ചെയ്തിഞ്ഞെന്ത് ചെയ്യാം, നമ്മ റെഡും ചെയ്ത് കൊടുക്കുക. അപ്പൊ അത് പോസിറ്റീവായി. അപ്പൊ കണ്ടോ, അപ്പൊ അത് നമ്മള് ചെയ്തെടുത്തു കാണല്ലേ. ഇത്രേ ഉള്ളു ഇതിന്റെ സംഗതികൾ കേട്ടോ. അപ്പൊ ഇനി നമുക്കൊന്ന് അപ്പൊ നമുക്ക് ഔട്ട് എത്ര കിട്ടണം നമുക്ക് നോക്കാം. അതെ, കാണിച്ചു തരാം. ഇതാ മൾട്ടിമീറ്റർ കേട്ടോ. അപ്പൊ നമുക്ക് 20 ലേക്ക് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ പ്ലസ് എടുത്ത് ഇവിടെ പ്ലസ് കൊടുക്കുക, മൈനസ് എടുത്ത് മൈനസ് കൊടുക്കുക കേട്ടോ. അപ്പൊ കണ്ടോ, ഇതിപ്പോ 6.16 കണ്ടല്ലേ. അപ്പം അത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക്. അപ്പൊ ഇത് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കൊടുക്കാം കേട്ടോ. ഇവിടെ തിരിച്ചു കൊടുത്താൽ നമുക്ക് വോൾട്ട് നമുക്ക് കറക്റ്റ് കിട്ടും നമുക്ക്. ആ, ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇവിടെ 6.16 ഇനി ഇവിടെ നോക്കിട്ടോ, ഞാൻ തിരിക്കണ ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആണോ. ഇതിപ്പോ എന്ത് ചെയ്യാണ്, ഇത് കുറഞ്ഞു കുറഞ്ഞ് അടിക്കടിക്ക് പോവാണ് കണ്ടല്ലേ. 5 വോൾട്ട് എത്തി. അപ്പൊ തിരിച്ച് റിട്ടേൺ കൊടുക്കുക അങ്ങോട്ട് തന്നെ കണ്ടോ. 6 വോൾട്ടായി, 7 വോൾട്ടായി, 8 ആയി, 8 9 ആവട്ടോ ആണോ, 9 വോൾട്ടായി. ആ 9 വോൾട്ട് അഡ്ജസ്റ്റ് വെച്ച് കൊടുത്താൽ മതി. അപ്പൊ കണ്ടോ, ഇപ്പൊ ഇവിടെ 9 വോൾട്ട് കിട്ടുന്നു കണ്ടല്ലേ. അപ്പൊ ഇനി നമുക്ക് ഇവിടെ സുഖമായിട്ട് നമ്മളെ LED ഇതൊക്കെ വർക്ക് ചെയ്യുക. ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടല്ലേ, സുഖമായിട്ട് നമ്മളെ LED വർക്ക് ചെയ്യുന്നുണ്ട് കണ്ടോ. ഒന്നുകൂടി കാണിച്ചു തരാം ഞാന് കണ്ടോ, LED വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, കണ്ടല്ലേ. അപ്പൊ നമുക്ക് 9 വോൾട്ടായി.
അപ്പൊ ഇനി നമുക്ക് വേണമെങ്കിൽ 12 വോൾട്ട് നമുക്ക് ആക്കുക, 24 വോൾട്ട് 50 വോൾട്ട് നമുക്ക് ഇനി ആക്കി എടുക്കാം. ഇനി അതേപോലെ നമ്മൾ മിനി മോട്ടർ ഒന്ന് വർക്ക് ചെയ്താൽ നമുക്ക് നോക്കാം. ണ്ടോ അടിപൊളിയാ, നല്ല പവർ ഉണ്ട് അതുകൊണ്ടല്ലേ. ഞാൻ വേണേ 12 വോൾട്ട് ആക്കി കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നേരത്തെ ചെയ്ത മതി, ചെയ്തു കൊടുത്താൽ മതി. 9.4 കേട്ടോ. അപ്പൊ കണ്ടോ, അപ്പൊ 12 വോൾട്ട് ഈ കണ്ടല്ലേ. അപ്പൊ അങ്ങനെ കൂട്ടി കൊടുത്താൽ നമുക്ക് എത്ര വോൾട്ട് വേണേ നമുക്ക് ഇതിമെന്ത് ചെയ്യാം, നമുക്ക് 50 വോൾട്ട് മാക്സിമം ഇത് പോകും കേട്ടോ. നമുക്ക് നോക്കാം എത്ര വോൾട്ട് കിട്ടണ, നമുക്ക് നോക്കട്ടോ. 15, 16, 17, 18, 19. അപ്പൊ കണ്ടോ, നമ്മൾ ഒന്ന് കാണിക്കാൻ ആരെന്ന് വെച്ച് കഴിഞ്ഞാല് 20 മേലെ വോൾട്ട് പോയിട്ട് അവിടെ ഒന്ന് കാണിക്കണത്. അപ്പൊ എന്ത് ചെയ്യാം, 200 വോൾട്ട് തിരിച്ചു കൊടുക്കുക കണ്ടല്ലേ. അപ്പൊ 22 വോൾട്ടായി കണ്ടോ. അപ്പൊ കൊറിയാണ് അത്, മാപ്പിട്ട് പോവാ ആണ്. അപ്പൊ 30 വോൾട്ട് കണ്ട, നിങ്ങള് 40 വോൾട്ടായി, 42 വോൾട്ടായി കണ്ടല്ലേ, 44 വോൾട്ടായി. അപ്പൊ അത്യാവശ്യം വോൾട്ടായി എത്തിയിട്ട് കണ്ടല്ലേ. അപ്പൊ 47 വോൾട്ടാ കിട്ടുന്നത്. അപ്പൊ ഇതെന്ന് ശരി, അതായത് ഈ 3.7 വോൾട്ട് എന്നാണ് എന്ത് കിട്ടണത്, ഈ 47 വോൾട്ടാ കിട്ടണത്. അപ്പൊ ഇങ്ങനാകുമ്പം ഇത് വെച്ച് കഴിഞ്ഞാല് LED പോകുന്ന സംശയമില്ല കേട്ടോ. 47 വോൾട്ടായി ഇവിടെ, ഇവിടെ 3.7 വോൾട്ട് വരുന്നുള്ളു. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് 9 വോൾട്ടാക്കി നമുക്ക് എടുക്കാം കേട്ടോ. അപ്പൊ ഇതിനെ മെച്ചു നമുക്ക് ബാറ്ററി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതായത് ഇതുകൊണ്ട് നമുക്ക് ഇതേമാതിരി 9 വോൾട്ട് ബാറ്ററി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇതൊന്നും എല്ലാ ടൈമും കിട്ടില്ല നമുക്ക്. അപ്പൊ ഇതുകൊണ്ട് ഇതേമാതിരി ഇത് വെച്ചുണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു 9 വോൾട്ട് ബാറ്ററി നമുക്ക് ചെയ്തെടുക്കാം. വളരെ സിമ്പിൾ ആയിട്ട് കേട്ടോ. നമ്മളാകുണ്ടായ വീഡിയോ നമ്മള് പിന്നെ അടുത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു കേട്ടോ. അതിന് മുമ്പ് നമ്മൾ ഉണ്ടാക്കിയത്, പക്ഷെ അത് നമ്മൾ ചെറിയ ബാറ്ററി ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയത്. അതായത് ഞാൻ കാണിച്ചു തരാം ആണോ, ഈ ബാറ്ററി ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയത്. ഇത് ചാർജ് പെട്ടെന്ന് കഴിയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ ബാറ്ററി ഉപയോഗിച്ച് നമ്മൾ 9 വോൾട്ട് ബാറ്ററി ഉണ്ടാക്കണം. അപ്പൊ ഇതിന് ചാർജിന് വേറെ ചാർജിന് ബോർഡൊക്കെ വേണം. അപ്പൊ അതാണ് വീഡിയോ മോഡൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഞങ്ങൾക്ക് വീഡിയോ വ്യക്തമായി എന്ന് കരുതുന്നു കേട്ടോ. അപ്പൊ 47 വോൾട്ട് കണ്ടല്ലേ, 47 വോൾട്ട് കാണിക്കണത്. ഇനി അത് കുറച്ച് 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 എന്ത് വേണം, നമുക്കത് 9 വോൾട്ട് ആക്കി എടുക്കണത്. അപ്പൊ കണ്ടോ, 9.11 വോൾട്ട് കണ്ടല്ലേ. അപ്പൊ ഇതാണ് 9 വോൾട്ട് ബാറ്ററി. ഇത് ചാർജ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഇതും ചാർജ് കുറവാണ് ഇതിന് കേട്ടോ. അപ്പൊ ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക് ഇത്ര വോൾട്ട് ഉണ്ട് എന്നുള്ളത്. കണ്ടോ, 8.82 വോൾട്ട്. പക്ഷേ ഇത് ചാർജ് കുറവാണ് ഇതില്. അപ്പൊ കണ്ടോ, അപ്പൊ നമ്മള് ഇതമ്മ പിന്നെ പെട്ടെന്ന് ചാർജ് കഴിയും ഈ ബാറ്ററി. അപ്പൊ കുറച്ച് വർക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഉണ്ടാക്കി എടുത്താൽ നമുക്ക് കുറെ കാലം നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അതായത് ഇപ്പൊ ഇത് ചാർജിന് വേറെ, ചാർജിന് ബോർഡ് വേറെ വേണം കേട്ടോ, നമ്മൾ ഉണ്ടാക്കിയെടുക്കാം നമുക്ക്. അപ്പൊ ആ വീഡിയോ നമ്മൾ അടുത്തന്നെ അപ്ലോഡ് ചെയ്യും. അപ്പൊ നിങ്ങൾ ഇപ്പൊ തന്നെ ചാനൽ എന്ത് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്തോട്ട് കാണുന്നവർക്കും എല്ലാവർക്കും ഗുഡ് ബൈ.